സുപ്രീംകോടതിയിൽ നിന്നും പുറത്തുവരുന്ന വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് ആദ്യം പോകുന്നത്. സംസ്ഥാനത്തിന് പുറത്തുള്ള NRI വിദ്യാർത്ഥികൾക്ക് മെഡിക്കൽ സീറ്റുകളിൽ പ്രവേശനം നൽകാമെന്ന സുപ്രീംകോടതിയുടെ ഇടക്കാല ഉത്തരവ്. ഒഴിവുവരുന്ന NRI സീറ്റുകളിലേക്കാണ് പ്രവേശന അനുമതി. ഒഴിവുവരുന്ന NRI സീറ്റുകൾ ജനറൽ സീറ്റുകളാക്കരുത് എന്നും കോടതി ഉത്തരവിലൂടെ വ്യക്തമാക്കുന്നു. PR സുനിലുണ്ട്. സുനിൽ, എങ്ങനെയാണ് വിശദാംശങ്ങൾ? ശീതൽ, ചീഫ് ജസ്റ്റിസ് SA ബോബ്ഡെ അധ്യക്ഷനായ കോടതിയാണ് ഇപ്പോൾ ഈ കേസിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ സ്വകാര്യ സ്വാശ്രയ മെഡിക്കൽ കോളേജുകളാണ് സുപ്രീംകോടതിയെ സമീപിച്ചത്. ഈ മെഡിക്കൽ കോളേജുകളിൽ ഉള്ള NRI സീറ്റുകളിൽ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കാൻ, ആവശ്യമായ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കാൻ കിട്ടിയില്ല എങ്കിൽ സംസ്ഥാനത്തിന് പുറത്തുള്ള വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കാൻ അനുമതി വേണം എന്നതായിരുന്നു ഈ ഹർജികളിലെ പ്രധാനപ്പെട്ട ആവശ്യം. അതിനിപ്പോൾ സുപ്രീംകോടതി അനുമതി നൽകിയിരിക്കുകയാണ്. ഈ അധ്യയന വർഷം കൂടി NRI സീറ്റുകൾ ഒഴിവ് വന്നാൽ ആ ഒഴിവിലേക്ക് സംസ്ഥാനത്തിന് പുറത്തുള്ള NRI വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കാം എന്നതാണ് സുപ്രീംകോടതി പറഞ്ഞിരിക്കുന്നത്. സാധാരണ ചെയ്തുകൊണ്ടിരുന്നത് NRI സീറ്റുകൾ ഒഴിവ് വന്നാൽ ആ സീറ്റ് ജനറൽ കാറ്റഗറിയിലേക്ക് മാറ്റി പിന്നീട് വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ സുപ്രീംകോടതിയുടെ നിർദ്ദേശം വന്നിരിക്കുന്നത് ആ NRI സീറ്റുകൾ NRI സീറ്റുകളായി തന്നെ നിലനിർത്തണം. സംസ്ഥാനത്തിനകത്ത് നിന്ന് വിദ്യാർത്ഥികളെ ഈ സീറ്റുകളിലേക്ക് പ്രവേശിപ്പിക്കാൻ കിട്ടിയില്ല എങ്കിൽ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് ഈ വർഷത്തേക്ക് കൂടി വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കാം എന്നാണ് സുപ്രീംകോടതി പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ ഒരു തീരുമാനം ബാങ്ക് ഗ്യാരണ്ടിയുമായി ബന്ധപ്പെട്ടതാണ്. വിദ്യാർത്ഥികൾ ബാങ്ക് ഗ്യാരണ്ടി നൽകണം എന്ന് സ്വാശ്രയ മാനേജ്മെന്റുകൾ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അതിന്റെ ആവശ്യമില്ല എന്ന് സംസ്ഥാന സർക്കാർ നേരത്തെ ഉത്തരവ് ഇറക്കിയിരുന്നു. അതിനെതിരെയും മാനേജ്മെന്റുകൾ കോടതിയെ സമീപിച്ചിരുന്നു. ഏതായാലും ഇപ്പോൾ സുപ്രീംകോടതി പറഞ്ഞിരിക്കുന്നത് ബാങ്ക് ഗ്യാരണ്ടിയുമായി ബന്ധപ്പെട്ട വിഷയം സുപ്രീംകോടതിയിൽ നിന്ന് വരുന്ന അന്തിമ വിധിക്ക് അനുസൃതമായിരിക്കും. അത് വിദ്യാർത്ഥികളെ സംസ്ഥാന സർക്കാർ അറിയിക്കണം എന്നതാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ ബാങ്ക് ഗ്യാരണ്ടി നൽകേണ്ടി വരില്ല, അതല്ലെങ്കിൽ ബാങ്ക് ഗ്യാരണ്ടി നൽകേണ്ടി വരും. പക്ഷേ ഇക്കാര്യത്തെക്കുറിച്ച് വിദ്യാർത്ഥികൾ ബോധവാന്മാരായിരിക്കണം. അതുകൊണ്ട് സർക്കാർ ഇക്കാര്യം അറിയിക്കണമെന്നൊരു നിർദ്ദേശം കൂടി ഇപ്പോൾ സുപ്രീംകോടതി വെച്ചിരിക്കുകയാണ്. 13 മാസം കേസ് മാറ്റിവെച്ചിട്ടുണ്ട്.